ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. കോമയിൽ കിടക്കുന്ന പ്രീതിയെ കണ്ട് പ്രീതി എന്ന് വിളിച്ച് കരയുകയാണ് രാഘവൻ. ഭാമ പറയുന്നു, പഞ്ചകൈലാസത്തിലെ പാറക്കെട്ടിൽ തലയിടിച്ചു വീണ് കോമ സ്റ്റേജിൽ കിടക്കുകയാ എന്റെ മകൾ. ഒരു ജീവചവം പോലെ ഇവൾ ആശുപത്രിയിൽ കിടന്നപ്പോഴും എന്റെ മരുമകള് എന്നിൽ നിന്നും അത് ഒളിച്ചു വെച്ചു. ശിവക്ഷേത്രത്തിൽ വ്രതമിരിക്കുകയാണത്രേ എന്റെ പ്രീതി. ഇവളെ വിശ്വസിച്ച ഞാനൊരു വിഡ്ഢി. വിഷ്ണു പറയുന്നു, അമ്മേ പെട്ടെന്ന് അമ്മയ്ക്കതൊരു ഷോക്ക് ആകുമെന്ന് കരുതിയിട്ട്. ഭാമ പറയുകയാണ്, ഓ എന്നിട്ടിപ്പോൾ ഷോക്ക് ആയില്ലല്ലോടാ. അല്ലെ? അങ്ങനെ ഭാമ അകത്തേക്ക് പോകുമ്പോൾ പ്രീതിയെ സ്ട്രക്ചറിൽ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ആംബുലൻസ് ഡ്രൈവറും അർജുനും പിള്ളച്ചേട്ടനും പിന്നാലെ സുസ്മിതയും വരുന്നു. പൊട്ടിക്കരങ്ങിയ രാഘവൻ പറയുന്നു, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അങ്ങനെ കവളിൽ പിടിച്ച് മോളെ പ്രീതിയെ എന്ന് വിളിക്കുകയാണ് രാഘവൻ. രാഘവൻ പൊട്ടിക്കരയുമ്പോൾ സുസ്മിത സന്തോഷിക്കുന്നു. രാഘവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ കൊണ്ടുവയ്ക്കോ, എന്റെ കുഞ്ഞിനെ എനിക്കിങ്ങനെ കാണണ്ട. അവർ പ്രീതിയെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാമയെന്ന് വിളിച്ച് കയ്യിൽ പിടിച്ച് കരയുകയാണ് രാഘവൻ. ഇത് കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. ഭാമ പറയുന്നു, രാഘവേട്ട നമ്മുടെ മോള്. രാഘവൻ പൊട്ടിക്കരയുമ്പോൾ ഭാമ അകത്തേക്ക് പോകുന്നു. ശാലിനി കുഞ്ഞുമായി രാഘവന്റെ അരികിലേക്ക് വരുന്നു. കുഞ്ഞിനെ വാങ്ങിച്ച് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് രാഘവൻ. എന്റെ മോളെ, മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തുടർന്ന് പ്രീതിയുടെ അരികിലേക്കിരുന്ന ഭാമ കരഞ്ഞുകൊണ്ട് ഓർക്കുകയാണ് പ്രീതിയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് പ്രീതിയുടെ കയ്യിൽ പിടിച്ച് ഭാമ പറയുകയാണ്, മോളെ നിനക്ക് വേണ്ടി ഇനിയും കരയില്ല എന്നുള്ളത് ഈ അമ്മ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. നിന്നെ പോലെ ഈ അമ്മയും ഇത്രയും കാലം ഒരു വിഡ്ഢിയായിരുന്നടാ. ചിരിച്ചു കാട്ടിയവരെ ഒക്കെ വിശ്വസിച്ചു. അപ്രതീക്ഷിത നിമിഷത്തിൽ അവര് ചതിവാണ് നീട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതിന്റെ ഫലമാ നിന്റെ ഈ കിടപ്പ്. പണവും അധികാരവും പദവിയുള്ളവർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന് അമ്മ പഠിച്ചു മോളെ. നീ വീണാൽ ഈ സത്യഭാമയുടെ പാതി ബലം ചോരുമെന്ന് അവര് കരുതിയിരിക്കുന്നത്. നിന്റെ ഈ വീഴ്ച കൊണ്ട് സത്യഭാമയ്ക്ക് കരുത്ത് കൂടിയിട്ടേ ഉള്ളടാ. കരുത്ത് കൂടിയിട്ടേ ഉള്ളൂ. വീഴാതിരിക്കാൻ പൊരുതുകയല്ല അമ്മ. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കാനാ ഇനി അമ്മയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും. അങ്ങനെ പ്രീതിയെ തലോടിക്കൊണ്ട് ഭാമ പറയുകയാണ്, മോൾ ഉറങ്ങിക്കോ, സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ഈ വൃത്തികെട്ട ലോകത്തിലെ കാഴ്ചകളിൽ നിന്ന് കുറെ കാലത്തേക്ക് കണ്ണടച്ചു എന്ന് കരുതിയാ മതി. അങ്ങനെ പ്രീതിയുടെ നെറുകയിൽ ചുംബിക്കുകയാണ് ഭാമ. പ്രീതി കണ്ണു നിറങ്ങി കിടക്കുന്നു. ഭാമ പൊട്ടിക്കരങ്ങി അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് വിഷമത്തോടുകൂടി പുറത്തിരിക്കുന്ന വിഷ്ണു ഓർക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഭാമ ശാലിനിയെ തല്ലിയത്. ശാലിനിയെയും വിഷ്ണുവിനെയും ഭാമ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. ഈ സമയം വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിരുന്ന ശാലിനി കണ്ണു നിറങ്ങിയ വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൈപിടിക്കുകയാണ്. വിഷ്ണു വിഷമത്തോടുകൂടി ശാലിനിയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഭാമ. എല്ലാവരും ഭാമയുടെ ചുറ്റിനും നിൽക്കുകയാണ്. ഭാമ ചോദിക്കുന്നു, പ്രീതി കോമയിലാണെന്നുള്ള കാര്യം പഞ്ചകൈലാസത്തിലെ ക്ലിനിക്കിലുള്ള ഡോക്ടർ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? കോമ എന്ന അവസ്ഥയെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആരുണ്ട് ഇവിടെ? നീ സിവിൽ സർവീസിന് ശ്രമിക്കുന്നതല്ലേ ഉള്ളൂ, കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി കയറി ഇടപെടരുത്, അത് ആപത്തെ വരുത്തു. ഇത് കേട്ട് ശാലിനി വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മ ശാലിനി അല്ല, ഞാനാ പറഞ്ഞത്. അമ്മയെ പെട്ടെന്നൊന്നും അറിയിക്കണ്ടെന്ന്. എല്ലാം സമാധാനമായിട്ട് പറയാമല്ലോ എന്ന് കരുതി. ഭാമ പറയുന്നു, ഓ ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എന്റെ മകന്റെ പ്രധാന ജോലി. ഇവളാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ എന്റെ സമാധാനത്തിന്റെ കാര്യം ഇപ്പൊ ആവശ്യത്തിലേറെ എനിക്കുണ്ടല്ലോ. തലയടിച്ചു വീണ് ബോധം പോയ ഉടൻ പ്രീതിയെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിലാകില്ലായിരുന്നു. അമേരിക്കയിലോ റഷ്യയിലോ ജപ്പാനിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമായിരുന്നു. അതിനുവേണ്ടി ഈ സത്യഭാമയുടെ പണം മുഴുവനും ചിലവഴിക്കാമായിരുന്നു. പകരം ആ പണം മുഴുവൻ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ തരാം. എന്റെ പ്രീതിയെ പഴയ അവസ്ഥയിലൊന്നും ആക്കി തരാമോ നിനക്ക്? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനസാന്നിധ്യത്തോടെ തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാകണം. നിന്നെ ഞാൻ അതിന് കുറ്റം പറയില്ല. കുടുംബശ്രീ ഹോട്ടലിനപ്പുറത്തെ ചെറ്റപ്പുരയിൽ കഷായം കാച്ചുന്ന നാരായണ വൈദ്യരല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ. രാഘവൻ പറയുന്നു, ഭാമേ നീ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനായി നീ? അപ്പോൾ ഭാമ പറയുകയാണ്, രാഘവേട്ട പുതിയ കാര്യങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നത്. പ്രീതിയെ ഞാൻ സുഖപ്പെടുത്തും, അത് ഈ സത്യഭാമയ്ക്ക് മുന്നിലെ ഒരു വെല്ലുവിളിയാ. രാഘവേട്ട, രാഘവേട്ടൻ ഡോക്ടർ അബ്ദുൽ ഖാദർ എന്ന് കേട്ടിട്ടുണ്ടോ? രാഘവൻ പറയുന്നു, കേട്ടിട്ടുണ്ടോന്നോ. ന്യൂറോളജിയിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാരിൽ ഏറ്റവും മിടുക്കനാ, അതും മലയാളി. ഭാമ പറയുന്നു, ആ അബ്ദുൽ ഖാദർ വരും എന്റെ പ്രീതിയെ ഭേദപ്പെടുത്താനായിട്ട്. നേരാണോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അതെ രാഘവേട്ട, ഡോക്ടർ ഏറ്റെടുത്ത കേസുകളൊന്നും തോറ്റിട്ടില്ല, എല്ലാരെയും അദ്ദേഹം ഭേദപ്പെടുത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുമുണ്ട്. രാഘവൻ പറയുന്നു, അദ്ദേഹം എഴുതിയ ചില ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സൈക്കോളജിയും ന്യൂറോളജിയും ചേർന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായം, അത് ഫലം ചെയ്യും ഭാമേ. ഭാമ പറയുന്നു, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഡോക്ടറെ. അദ്ദേഹം എസ് എന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രീതി രക്ഷപ്പെട്ടു രാഘവേട്ട. ഭാമ അബ്ദുൽ ഖാദറിനെ വിളിക്കുമ്പോൾ ടെൻഷനോടുകൂടി സുസ്മിത മനസ്സിൽ പറയുകയാണ്, പ്രീതി സംസാരിച്ചു തുടങ്ങിയാൽ അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ അവൾ എല്ലാവരോടും പറയില്ലേ? അതോടെ എന്റെ കാര്യം തീർന്നു. തുടർന്ന് ഭാമ ഫോണിലൂടെ പറയുന്നു, ശരി ഡോക്ടർ, ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഭാമ പറയുകയാണ്, രാഘവേട്ട ഡോക്ടർ ജർമ്മനിയിലാ, അവിടെ ഒരു മെഡിക്കൽ കോൺഫറൻസ്. സുസ്മിത മനസ്സിൽ പറയുകയാണ്, രക്ഷ വിട്ടു.
അമ്മ പറയുന്നു ഇന്ന് രാത്രി മടങ്ങും, എയർപോർട്ടിലേക്ക് കാർ അയച്ചാ മതി, ആള് നേരെ ഇങ്ങി വരാമെന്ന്. അർജുൻ, ഒരാഴ്ച കഴിഞ്ഞ് പ്രീതിക്കും കുഞ്ഞിനൊപ്പം ഗുരുവായൂർ കുളിച്ചു തൊടാൻ നീ തയ്യാറായിക്കോ, അവൾക്ക് വേണ്ടി ഇവിടെ വഴിപാടാണിത്. പിന്നെ രാഘവേട്ട, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാർ അവിടെ ഉണ്ടാകണം. രാഘവൻ പറയുന്നു ഉറപ്പായിട്ടും. പിള്ളെ, ശരി സാറിന്, പിള്ളച്ചേട്ടൻ പറയുമ്പോൾ അമ്മ പറയുകയാണ് സമയത്തിന് ലക്ഷങ്ങളുടെ വിലയുള്ള ആളാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി സുസ്മിത മുകളിലേക്ക് പോകുമ്പോൾ ശാലിനി സുസ്മിതയെ ശ്രദ്ധിക്കുന്നുണ്ട്. രാഘവൻ പറയുന്നു ഇപ്പൊ സമാധാനമായി ഹാമേ, ആ ഡോക്ടറെ കൊണ്ട് ഇത് ഭേദമാക്കാനാകും. ഡോക്ടർ വരട്ടെ, ആ ഡോക്ടർ തന്നെ വരട്ടെ, ഇപ്പോഴാ സത്യം പറഞ്ഞാൽ ഒരാശ്വാസമായത്. തുടർന്ന് പ്രീതിയുടെ അരികിലേക്ക് വന്ന സുസ്മിത പറയുകയാണ് പ്രീതി നീ അറിഞ്ഞില്ലേ നിന്നെ സുഖപ്പെടുത്താൻ ഒരു ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ അബ്ദുൽ ഖാദർ, അമേരിക്കയിലൊക്കെ പോയി പഠിച്ച ആളാണത്രേ. അങ്ങനെ ദേഷ്യത്തോടുകൂടി പില്ലോ എടുത്ത് ഇടീന്ന് വിളിച്ച് പ്രീതിയുടെ മുഖത്തേക്ക് പില്ലോ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനായി ശ്രമിക്കുകയാണ് സുസ്മിത. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.